രണ്ട് ദിനവൃത്താന്തം 20:22. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിരുടെയും സേയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. പ്രിയ ദൈവമക്കളെ, നാം ചേർന്ന് നിൽക്കുന്നത് ജയാളിയായ ദൈവത്തോടു കൂടിയാണ്, ജയവീരനായ ദൈവത്തോടു കൂടിയാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലായപ്പോൾ യഹോശാഫാത്തിൻ്റെ നേരെ ശത്രുക്കൾ ഒന്നിച്ച് ചേർന്ന് ഒരുമനപ്പെട്ട് യുദ്ധത്തിന് വന്നപ്പോൾ, ഒരു വലിയ സമൂഹം വന്നപ്പോൾ, യഹോശാഫാത്ത് ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നതുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ലേവ്യനിൽ വന്നു. അവിടെ വെച്ച് അവൻ പ്രവചിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രവചിച്ചപ്പോൾ ദൈവജനം ബലപ്പെട്ടു. രാജാവ് ദൈവജനത്തെ ഉറപ്പിച്ചു. ദൈവസന്നിധിയിൽ അവർ പാടി സ്തുതിച്ച് ശത്രുവിൻ്റെ നേരെ ചെന്നപ്പോൾ, ആ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. വലിയ ശക്തിയോടുകൂടി പതിയിരിപ്പുകാർ എവിടെ നിന്നറിഞ്ഞില്ല ഈ ശത്രു സൈന്യത്തിൻ്റെ നേരെ ആഞ്ഞടുത്തു. അങ്ങനെ അവർ പരാജയപ്പെടുകയും ദൈവജനത്തിന് ദൈവം ജയം നൽകുകയും ചെയ്തു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം ഉറപ്പിക്കട്ടെ. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക, സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്തുക. സകല മഹത്വവും ദൈവത്തിന് മാത്രം കൊടുക്കുക. അപ്പോൾ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും വെളിപ്പെടും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്തുതിക്കുവാനുള്ള കൃപ നിൻ്റെ മക്കൾക്ക് നൽകണമേ. സ്തുതിയെ അങ്ങയുടെ സ്വർഗീയമായ ശക്തിയായിട്ട് അവർ ഏറ്റെടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. തിരുരത്നം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.